നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. ആയുർവേദ ഔഷധങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുള്ള അണുതൈലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ സാഹചര്യത്തിൽ ദിനചര്യകൾ ക്രമപ്പെടുത്തുക എന്നത് വളരെ പ്രധാന കാര്യമായതുകൊണ്ട് തന്നെ ദിനചര്യ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അണുതൈലം എന്ന മരുന്നിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന മരുന്നുകളും വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന രീതികളും ഗുണങ്ങളും വിശദമായി ഇവിടെ പറയുന്നു. അടപതിയൻ കിഴങ്ങ്, ഇരുവേലി, ദേവദാരം, മുത്തങ്ങാക്കിഴങ്ങ്, ഇലവൃങ്കം, രാമച്ചം, നറുനീണ്ടിക്കിഴങ്ങ്, ചന്ദനം, മരമഞ്ഞൾ തൊലി, ഇരട്ടി മധുരം, കുഴിമുത്തങ്ങ, അകിൽ, ശതാവരിക്കിഴങ്ങ്, പുണ്ടരീകക്കരിമ്പ്, കൂവളവേര്, ചെങ്ങഴുനീർക്കിഴങ്ങ്, കണ്ടകാരി, ചെറുവഴുതിനവേര്, ചിറ്റീന്തൽ വേര്, ഓരിലവേര്, മൂവിലവേര്, വിഴാലരിപ്പരിപ്പ്, വെള്ളക്കൊട്ടം, ഏലത്തരി, അരേണുകം, താമരയല്ലി, കുറുന്തോട്ടിവേര് എന്നീ മരുന്നുകൾ വിധിയാം വണ്ണം കഷായം വെച്ച് എണ്ണ ചേർത്ത് കാച്ചിയരിച്ച് ആട്ടിൻപാൽ കൂടി ചേർത്ത് പാകപ്പെടുത്തിയാണ് അണുതൈലം തയ്യാറാക്കുന്നത്. എല്ലാവിധ ശിരോരോഗങ്ങൾക്കും ഉത്തമമായി ഈ തൈലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. പഞ്ചകർമ്മ ചികിത്സയിൽ നസ്യം എന്ന കർമ്മത്തിന് അണുതൈലം വിശേഷമായിട്ടുള്ളതാണെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹെഡ്, ബ്രെയിൻ, കണ്ണുകൾ, മുഖം, മൂക്ക്, ചെവി, കഴുത്ത് തുടങ്ങിയവയെ ബാധിക്കുന്ന രോഗങ്ങൾ വരാതിരിക്കുന്നതിനായി ഇതിൻ്റെ ഉപയോഗം നന്നായിരിക്കും. ഊർധ്വഗമായ രോഗങ്ങൾക്ക്, അതായത് കഴുത്തു മുതൽ മുകളിലേക്കുള്ള അവയവങ്ങൾക്ക് രോഗപ്രതിരോധത്തിനായി അണുതൈലത്തിൻ്റെ ഉപയോഗം നിർദ്ദേശിച്ചിരിക്കുന്നു. മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യുന്നതിനും പഞ്ചേന്ദ്രിയങ്ങളിലെ നാല് ഇന്ദ്രിയങ്ങളായ മൂക്ക്, കണ്ണ്, ചെവി, നാക്ക് എന്നിവയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവിധ നെർവസ് ഡിസോർഡേഴ്സിനെയും കറക്റ്റ് ചെയ്യുവാനായി നസ്യമെന്ന ചികിത്സാവിധി ആയുർവേദത്തിൽ വിധിച്ചിരിക്കുന്നു. മെൻ്റൽ സ്ട്രെസ്, ഓർമ്മക്കുറവ്, ഫേഷ്യൽ പരാലിസിസ്, മൈഗ്രെയിൻ, ഡിപ്രഷൻ തുടങ്ങിയ കണ്ടീഷൻസിലും നസ്യം നിർദ്ദേശിക്കാറുണ്ട്. കണ്ണുകളുടെ കാഴ്ചശക്തി കൂടുതലാക്കുവാനും തിമിരം പോലുള്ള നേത്രരോഗങ്ങൾ വരാതിരിക്കുവാനും നസ്യം ചെയ്യുന്നത് നല്ലതാണ്. ടോൺസിലൈറ്റിസ്, വോക്കൽ കോഡിലുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയെ തടയുവാനും അണുതൈലം കൊണ്ടുള്ള നസ്യം ഉപകാരപ്പെടുന്നു. ഫ്രോസൺ ഷോൾഡർ, നെക്കിലും ജോസിലും ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും ബോൺസ്, ജോയിൻസ്, മസിൽസ് എന്നിവയെ ബാധിക്കുന്ന മിക്കവാറും രോഗങ്ങളെ കറക്റ്റ് ചെയ്യുവാനും അണുതൈലത്തിൻ്റെ ഉപയോഗം നന്നായിരിക്കും. സൈനസ് കാവിറ്റീസ്, മൂക്ക്, ശ്വാസകോശങ്ങൾ, ശ്വാസനാളി എന്നിവയെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും പരിഹാരമായി അണുതൈലത്തിൻ്റെ ഉപയോഗം നിർദ്ദേശിക്കാറുണ്ട്. അണുതൈലം നേസൽ മെംബ്രെയിൻസിലാണ് ആക്ട് ചെയ്യുന്നത്. നേസൽ മ്യൂക്കോസയിലുള്ള ഇൻഫ്ലമേഷൻ മാറുവാനും സൈനസൈറ്റിസ്, തലവേദന എന്നീ രോഗങ്ങൾ വരാതിരിക്കുവാനും ഇത് നല്ലതാണ്. അണുതൈലം പ്രതിമർശ നസ്യമായി, അതായത് ദിവസവും ചെറിയ അളവിൽ ഉപയോഗിക്കാവുന്ന നസ്യമായി പറഞ്ഞിട്ടുണ്ട്. നസ്യം രണ്ട് വിധത്തിലാണ്. മർശനസ്യം, പ്രതിമർശനസ്യം എന്നിങ്ങനെയാണ് ഇതറിയപ്പെടുന്നത്. മർശനസ്യം പഞ്ചകർമ്മ ചികിത്സയിലെ ഒരു ശോധന ചികിത്സയായി പറയുന്നു. 3 ദിവസം മുതൽ 7 ദിവസം വരെയാണ് ഇത് ചെയ്തു വരുന്നത്. മർശനസ്യം ചെയ്യുന്നതിന് മുൻപും പിൻപും അനുബന്ധ ചികിത്സകൾ ചെയ്യേണ്ടതുള്ളതിനാൽ വൈദ്യനിർദ്ദേശപ്രകാരം രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥ മനസ്സിലാക്കി ചികിത്സാലയങ്ങളിൽ താമസിപ്പിച്ചാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാൽ പ്രതിമർശം എന്ന നസ്യവിധി വീട്ടിൽ വെച്ചു തന്നെ ദിവസവും ചെയ്യാവുന്ന ഒന്നാണ്. സ്മെല്ല് അറിയാതെ വരുന്ന അവസ്ഥയെ ഇംപ്രൂവ് ചെയ്യുവാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്തി നേത്രരോഗങ്ങൾ പരമാവധി വരാതിരിക്കുവാനും സൈനസിനെ ക്ലീൻ ചെയ്ത് സൈനസൈറ്റിസ് തടയുവാനും വോക്കൽ കോഡ്, വോയിസ് എന്നിവയെ സംരക്ഷിക്കുവാനും അണുതൈലം കൊണ്ടുള്ള നസ്യം ഗുണം ചെയ്യും. ഫേഷ്യൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് താടിയെല്ലുകൾ സ്ട്രോങ് ആക്കുവാനും ഇത് നല്ലതാണ്. സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, നെക്ക് സ്റ്റിഫ്നെസ് എന്നിവയുടെ ചികിത്സയ്ക്കും നസ്യം ഉപയോഗിച്ചു വരുന്നു. കൂടുതലായ മുടികൊഴിച്ചിൽ, അകാല നര തുടങ്ങിയവ ഇല്ലാതാക്കുവാൻ അണുതൈലം കൊണ്ട് ദിവസവും രാവിലെ പ്രതിമർശ നസ്യം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. മൂക്കിലൂടെയാണ് പല രോഗാണുക്കളും ശരീരത്തിലെത്തുന്നത്.
ഇത്തരം അവസ്ഥകൾക്ക് പ്രതിരോധത്തിനായി അണുതൈലം വളരെ നന്നായിരിക്കും. ബ്രീത്തിങ് പ്രോബ്ലം വരാതിരിക്കുവാനും അതുവഴി ശ്വാസകോശങ്ങൾ ബലപ്പെടുവാനും ഇത് നല്ലതായി പറയുന്നു. ശരീരത്തിൽ വാതപിത്ത കഫദോഷങ്ങളുടെ സമാവസ്ഥയാണ് ആരോഗ്യമായി പറയുന്നത്. ഇവയിൽ വരുന്ന ഇംബാലൻസ് രോഗമായും പറയുന്നു. റെഗുലറായ അണുതൈലത്തിൻ്റെ ഉപയോഗം ദിനചര്യ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ദിവസവും ഓരോരുത്തരും അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ദിനചര്യ എന്ന അധ്യായത്തിലെ പ്രതിപാദ്യം. ഈ ചാനലിൽ ദിനചര്യ എന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ തീർച്ചയായും ഒരാളെ ശാരീരികമായും മാനസികമായും ബലവാനാക്കും എന്നതാണ് വാസ്തവം. അണുതൈലം കൊണ്ടുള്ള പ്രതിമർശ നസ്യം ചെയ്യുന്നതിലൂടെ കൂടുതലായ സ്ട്രെസ് ലെവൽ നോർമലാകുന്നതിനും റിലാക്സേഷൻ ലഭിക്കുന്നതിനും സാധ്യമാകുന്നു. മെൻ്റൽ ഡിപ്രഷൻ, ആൻസൈറ്റി എന്നീ അവസ്ഥകളെ പ്രിവെൻറ്റ് ചെയ്യുവാനും ഇതുമൂലമാകുന്നു. ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ് എന്നീ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് അണുതൈലം കൊണ്ടുള്ള പ്രതിമർശ നസ്യം. ബ്രെയിൻ ഫംഗ്ഷൻസിനെ ക്രമത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. മുഖം ഘോടൽ അഥവാ ഫേഷ്യൽ പാൾസി എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് നസ്യം ചികിത്സാവിധിയായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ ഇരിക്കുവാൻ പ്രതിമർശ നസ്യം ഉപകാരപ്പെടും. 2 തുള്ളി മുതൽ 3 തുള്ളി വരെയാണ് പ്രതിമർശ നസ്യത്തിൻ്റെ അളവായി പറഞ്ഞിരിക്കുന്നത്. രോഗപ്രതിരോധത്തിനായി ദിവസവും വീട്ടിൽ ചെയ്യാവുന്ന ഡോസാണിത്. രോഗാവസ്ഥയിലുള്ളവർ ഇത്തരം ചികിത്സകൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു മാത്രം തുടങ്ങേണ്ടതാണ്. പ്രതിമർശ നസ്യം ചെയ്യുന്നതിന് മുമ്പ് അല്പം എള്ളെണ്ണ മുഖത്ത് പുരട്ടി തലോടി അതിനുശേഷം കുറച്ചു നേരം സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. അഴുക്കുകൾ ഈസിയായി പുറത്തു പോകുവാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ തണുപ്പുകാലങ്ങളിൽ ഇത് ചെയ്യുമ്പോൾ ചെറുതായൊന്ന് ചൂടാക്കുന്നത് നന്നായിരിക്കും. ചൂടുവെള്ളത്തിൽ മരുന്നിൻ്റെ ബോട്ടിൽ കുറച്ചു നേരം വെച്ചാണ് ചൂടാക്കേണ്ടത്. മലർന്നു കിടന്നോ ചെയറിൽ തല പുറകിലേക്ക് ചരിച്ചോ ആണ് ഇത് ചെയ്യേണ്ടത്. മൂക്കിൻ്റെ ദ്വാരങ്ങൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ തല പിടിച്ച് 2-3 തുള്ളി അണുതൈലം ഇട്ടിക്കുക. സ്ലോവായും സ്റ്റഡിയായും ഇത് ഇൻഹെയിൽ ചെയ്ത് അല്പനേരം കഴിഞ്ഞ് കാർപ്പിച്ച് തുപ്പുക. ചിലർക്ക് മൈൽഡായ ഇറിറ്റേഷൻ മൂക്കിലും തൊണ്ടയിലും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. മൂക്കിലിട്ടിച്ച മരുന്ന് നന്നായി കാർപ്പിച്ച് തുപ്പുമ്പോൾ പുറത്തേക്ക് പോകുന്നതോടെ ഈ ഇറിറ്റേഷൻ മാറുന്നതാണ്. ദിവസവും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസിനെ ക്രമേണ പുറത്തേക്ക് കളയുന്നതിനും രോഗപ്രതിരോധത്തിനും ഇത് ശീലമാക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഓൾറെഡി ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നവരും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇത് ചെയ്യുവാനും ശ്രമിക്കുക. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.